ഫ്രണ്ട്സ്, എല്ലാവർക്കും ആയുഷ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ്, അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനൊരു ബോട്ടിലിന് രണ്ട് കളറ് അക്രിലിക് പെയിൻറ്റ് മാത്രമാണ് ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ വരയ്ക്കാം കേട്ടോ. ഞാനിതിലിപ്പം എൻ്റെതായ രീതിയിൽ ഞാൻ ലവ് എന്നെഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. ഇതൊക്കെ നമ്മളുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക, മനോധർമ്മം, അതിനനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നമ്മളെങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കാണുന്നവർക്ക് ഒരു അട്രാക്റ്റീവായ രീതിയിൽ നമ്മൾ ചെയ്ത് എടുക്കണം, അതായത് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടണം. അപ്പോഴാണ് നമുക്ക് നമ്മൾ ചെയ്യുന്നതിന് നമുക്കൊരു എന്താ പറയുക, നമുക്ക് സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഈ ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഞാനിത് ചെയ്യുന്നില്ല, കാരണം കൊറോണ സ്റ്റാർട്ട് ആയതിന് ശേഷം ബോട്ടിൽ ആർട്ട് ബോട്ടിൽ വർക്ക് ചെയ്തതിന് സെയിലൊക്കെ കുറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ തൽക്കാലം അതങ്ങ് നിർത്തി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ഈ ബോട്ടിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ചെയ്ത് കഴിഞ്ഞിട്ടൊരു ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും എന്ന് എനിക്ക് തോന്നി. അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഞാനങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും ഇന്നത് ചെയ്യണമെന്ന് വിചാരിച്ചൊന്നും വർക്ക് ചെയ്യില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും പോരാ, അത് കുറച്ചുകൂടെ നന്നാക്കണം അങ്ങനെ വിചാരിക്കും. അങ്ങനെ വിചാരിച്ച് ഞാൻ വീണ്ടും വീണ്ടും അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്ത് അവസാനം അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമ്പം ഇതുവരെ ചെയ്ത വർക്കെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ കിട്ടും നമുക്ക് നോക്കാം കേട്ടോ. ഞാനത് ലവ് എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചെറിയ ചെറിയ ഹാർട്ടിൻ്റെ രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും എന്ന് തോന്നി. അപ്പം അങ്ങനെയാണ് ഞാനത് ഹാർട്ടിൻ്റെ രീതിയിൽ വരച്ച് തുടങ്ങിയത്. പിന്നെ ഒരു സൈഡ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടാം സൈഡിലും നമ്മൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അവിടെയും ലവ് എന്ന് എഴുതി കൊടുത്താൽ നന്നാവുമെന്ന് എനിക്ക് തോന്നി. ബോട്ടിലിനി അല്പം കുറച്ചുകൂടി ഭംഗിയാവാൻ വേണ്ടി കാണാനൊരു ലുക്ക് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ കുറച്ച് മണ്ഡാല ഡോട്ട് ആർട്ട് ചെയ്യുകയാണ്. നമുക്ക് ആർട്ടിനോട് ഒരു ക്രേസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും, അതിപ്പം ഏത് ക്യാൻവാസ് ആണെങ്കിലും ബോട്ടിലായിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മളതിൽ എത്ര ചെയ്താലും നമുക്കതിലൊരു എന്താ പറയുക, നമുക്ക് ചെയ്താലും മതിയാവില്ല. ഞാനിപ്പോൾ ഇത് സിമ്പിളായിട്ട് ഞാനിത് ചെയ്തെങ്കിൽ ഈ ബോട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ബോട്ടിൽ തന്നെ നമുക്കിതിൽ വേണമെങ്കിൽ ക്ലേ യൂസ് ചെയ്യാമല്ലേ, അല്ലെങ്കിൽ ജൂട്ട് യോൺ ജൂട്ട് ഷീറ്റൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഈ ബോട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു രണ്ട് കൊല്ലം മുന്നേ വരെ ഞാൻ ഈ ബോട്ടിൽ ആർട്ട് വർക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം സെയിലൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അങ്ങനെ സെയിൽ വന്നുകൊണ്ടിരുന്ന സമയത്താണ് കൊറോണ വന്നത്. ആ കൊറോണ വന്നതോടുകൂടി നമ്മൾ സെയിൽ കച്ചവടം പൂട്ടി എന്ന് പറയാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് ചെയ്ത കുറച്ച് വർക്കിൻ്റെ അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ടൈമായിരുന്നില്ല. അപ്പോൾ ഈ അമ്മക്കുട്ടി കുറച്ചും കൂടി ചെറുതായിരുന്നു. അപ്പം ഇവൾ കുറച്ച് നല്ല നോട്ടിയും കൂടി ആയിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്തതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ പെയിൻറ്റ് കൊണ്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ അടപ്പിൻ്റെ വശമുണ്ടല്ലോ, അവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആയിരിക്കുന്നപ്പോൾ എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഒരു ജൂട്ടിയാണെടുത്തിട്ട് ഞാൻ അവിടെ ചുറ്റി കൊടുത്തപ്പോൾ ബാലൻസ് വന്നിട്ടാ ബാലൻസ് വന്ന് നോക്കിയപ്പം എനിക്കതൊരു ഫ്ലവർ പോലെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയുന്നതിനൊക്കെ കഴിഞ്ഞാൽ നല്ലത് ഫ്ലവർ പോലെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും അല്ലേ. അപ്പം ഞാനതൊരു ഫ്ലവർ പോലെ ആക്കി എടുക്കുകയാണ്. അതങ്ങനെ ആക്കി കഴിഞ്ഞപ്പോഴേ വീണ്ടും ബാലൻസ് വന്നു. അപ്പോൾ എനിക്ക് തോന്നി അതിൽ നടുക്ക് ഇങ്ങനെ ചുറ്റി വെച്ചാൽ കുറച്ചും കൂടി, അതായത് നമ്മൾ മെറ്റീരിയൽ വേസ്റ്റ് ആക്കാതെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അത് കട്ട് ചെയ്ത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി ഞാനതിൻ്റെ നടുക്ക് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് അവിടെ ഗമ്മ് വെച്ച് ഒട്ടിച്ചു കൊടുത്തു.
ഓക്കെ, അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ബോട്ടിൽ വർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ബോട്ടിൽ? അടിപൊളിയായില്ലേ? അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് കുറച്ചുകൂടി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ചെയ്യാം, കുറച്ചുകൂടി എങ്ങനെയെങ്കിലും ഒന്ന് ഭംഗിയാക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലൊരു ലൈറ്റ് ഇട്ട് കൊടുത്തു. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.